എല്ലാവർക്കും ഇപ്പോൾ നൊമ്പരമായി മാറുന്നത് സുധിയുടെ 9-ാം ദിവസത്തെ ചടങ്ങിൻ്റെ ദൃശ്യങ്ങളും വീഡിയോകളും തന്നെയാണ്. എല്ലാവരെയും നൊമ്പരപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് രേണുവിൻ്റെയും മകൻ്റെയും വിഷമങ്ങൾ പുറത്തു വരുന്നത്. ശരിക്കും പറഞ്ഞാൽ കൊല്ലം സുധി മരിച്ചു എന്ന് വിശ്വസിക്കാൻ ഇതുവരെയും ജനങ്ങൾക്ക് ആയിട്ടില്ല. സുധിയുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ ഓരോ ദിവസവും ആരാധകർ. രേണുവിൻ്റെ കരച്ചിൽ അടക്കാനാകുന്നില്ല എന്ന് മലയാളികൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു. പക്ഷേ എല്ലാവരും നേരെ നോക്കുന്നത് മൂത്ത മകൻ രാഹുലിനെ തന്നെയാണ്. കിച്ചു എന്ന് സുധി വിളിക്കുന്ന സുധിയുടെ സ്വന്തം കിച്ചൂട്ടനെയാണ്. തൻ്റെ അച്ഛൻ്റെ 9-ാം ദിവസ ചടങ്ങുകൾക്കായി അമ്മ രേണുവിനൊപ്പം വന്നപ്പോൾ വിങ്ങിപ്പൊട്ടി വരുന്ന രാഹുലിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ചടങ്ങുകൾ ഒരു സൈഡിൽ നടക്കുമ്പോഴും അദ്ദേഹം തൻ്റെ അച്ഛൻ്റെ ചിത്രം നോക്കിക്കൊണ്ട് വിങ്ങിപ്പൊട്ടുന്ന ദൃശ്യങ്ങളാണ് മലയാളി പ്രേക്ഷകർ കണ്ടത്. അമ്മ നഷ്ടപ്പെട്ടു പോയിട്ടും ഒറ്റ സുഹൃത്തുക്കളെ പോലെയായിരുന്നു അച്ഛനും മകനും ജീവിച്ചിരുന്നത്. മുൻപൊരിക്കൽ അദ്ദേഹം തന്നെ സ്റ്റാർ മാജിക്കിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു തൻ്റെ മകനെയും കൊണ്ട് അദ്ദേഹം ഓരോ പ്രോഗ്രാമിനും പോകുന്നതും അവിടെ മറ്റുള്ളവരെ കൈകളിൽ ഏൽപ്പിച്ച് അദ്ദേഹം മിമിക്രി ചെയ്യുന്നതും ആളുകളെ ചിരിപ്പിക്കുന്നതുമൊക്കെ. ശരിക്കും നമുക്ക് സുധിയുടെ ജീവിതം ഒരു അവിശ്വസനീയമായി തന്നെയാണ് നമുക്ക് തോന്നുന്നത്. കുഞ്ഞു പ്രായത്തിലെ ഭാര്യ ഉപേക്ഷിച്ചു പോയ തൻ്റെ മകനെയും ചേർത്ത് പിടിച്ച് അദ്ദേഹം ഒട്ടുമിക്ക സ്റ്റേജുകളിലും തൻ്റെ പ്രകടനങ്ങൾ അതിമനോഹരമായി തന്നെ അദ്ദേഹം കാഴ്ചവച്ചിട്ടുമുണ്ട്. ഇപ്പോൾ സുധി മരിച്ചുപോയി എന്ന് പോലും ആ മകനെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുമെന്ന് നമുക്കാർക്കും തോന്നുന്നില്ല. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം 9-ാം ദിവസ ചടങ്ങിലും നമുക്ക് കാണാൻ സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ മകൻ രാഹുലിൻ്റെ വിങ്ങിപ്പൊട്ടിയുള്ള ആ ഒരു ദൃശ്യം നമ്മുടെ മനസ്സിൽ നിന്നും മായുന്നില്ല. സുധി ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് തൻ്റെ മകനെയായിരിക്കും, അതും രാഹുലിനെ തന്നെ.